തമിഴിൽ ഒരു ഒരു കവി പറയും, വാലി എന്നുള്ള കവി കഴിഞ്ഞ മാസം മരിച്ചു നിൽക്കാൻ ഓർക്കുന്നുണ്ടാവും. വാലി എന്ന കവി 74 വയസ്സിൽ 76 വയസ്സിൽ മരിച്ചത്. 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആത്മഹത്യയ്ക്ക് പോകുന്നുള്ള എല്ലാവർക്കും അറിഞ്ഞൊരു സംശയമാണ്. അന്ന് അത് കാരണം അയാൾ എല്ലാം എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കവിയാണ്, നല്ല അഭിപ്രായം, നല്ല ഒരു ചാൻസ് കിട്ടാതെ മെഡ്രാസ് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ കോയമ്പത്തൂരിലും അവിടെ നടന്നു പിടിക്കുമ്പോൾ നല്ലൊരു ചാൻസും നല്ലൊരു ജീവിതം കിട്ടാതെയും നല്ലൊരു ഒരു പഠനമൊക്കെ ശേഷം ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ അയാൾ ആത്മഹത്യക്ക് തീരുന്നു. അന്ന് ആ ആത്മഹത്യയിൽ തടഞ്ഞത് ഇതേപോലെ കവികൾ നല്ല വരികൾ എഴുതിയതിന്റെ പേരിലാണ്. ഏഴൈ മണരൈ മാളികയാക്കി ഇറവും പകലും കാവ്യം പാട്, നാളെ പൊഴുതിനെ ഉലകിന് കളിത്ത് ഇറൈവിന് കളിത്ത് നടക്കും വാഴ്വിൽ നിമ്മതി തേട്. കവിഞ്ഞ കടലാസിന്റെ വരികളാണ്. അതുമാത്രമല്ല, ഉനക്കും കീഴേ ഉള്ളവർ കോടി നിനത്ത് പാർത്ത് നിമ്മതിനാട്, നിനക്ക് നിന്നെക്കാട്ടിലും വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഒരുപാട് കോടികൾ നിന്റെ ജീവിതത്തിലുണ്ട്. അവരാലോചിച്ചും അവരൊക്കെ ചിന്തിച്ചുകൊണ്ട് നീ മനസ്സിലാണ്. അതാണ് ആരെഴുതിയ കവിഞ്ഞ കണ്ണദാസ് എഴുതിയ ഈ വരികളിൽ നിന്നാണ് വാലി നമുക്കുള്ളത്. വാഴ്ക്കൈ എന്നാൽ ആയിരം വിളിക്കും, വാഴ്ക്കൈ ജീവിതത്തിൽ ആയിരം പ്രശ്നങ്ങളും വേദന ഉണ്ടാക്കും, വാസം തോറും വേദനയിരിക്കും, ഓരോ ചുമരുകളിലും ഓരോ വാതിലുകളിലും നമ്മുടെ വീട്ടിൽ നമുക്ക് വേദന ഉണ്ടാവും. വന്ന തുൻപം എതുവെന്നാലും, ഈ തുൻപങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിഷമങ്ങളും വേദന എതുവെന്നാലും, വാടി നിന്നാൽ ഓടുവതല്ലേ, അതിനെ കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കാൻ അത് ഓടുവതില്ലേ. അതാണ് പറഞ്ഞത്, എതയും താങ്ങും ഇതയും നിന്നാൽ, എത്തിനെയും താങ്ങാനുള്ള ഒരു മനസ്സും ഒരു ഹൃദയവും നമുക്ക് ദൈവം തരികയാണെങ്കിൽ ഇറുതി വരയ്ക്കും അമൈതി ഇരിക്കും. നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ മനസ്സിൽ ശാന്തമുണ്ടാകും, സമാധാനം ഉണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇതിങ്ങനെ വരികൾ വാലിയെ ആത്മഹത്യയിൽ നിന്ന് ഒരു വാലിയൊരു കവി, അതും തമിഴ് കവിയാണ്, ഒരു തമിഴ് കവി എഴുതിയ ഒരു വാക്കിൽ നിന്നാണ്, ഒരു കാലത്തിൽ നിന്നാണ് ഞാൻ ആ കവി രക്ഷപ്പെട്ടത്. 70-52 വയസ്സ് അനുശേഷം ജീവിച്ച അദ്ദേഹം അനുശ ഒരുപാട് നല്ല പാട്ടുകൾ എഴുതി, ഒരുപാട് നല്ല നല്ല അതിനെ പോലെ തന്നെ ഇതേപോലെ വരികൾ ഒരുപാട് പാട്ടുകൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു.